Hello, Kerala. Kaina Malsaratil, 80 game IT, Anjigol in a Paraji Patricuno. In the Ningle Neredam Bono in Angalan. Kaina Malsaratil then Ningle the weak point every day and the Angle minus laggy girl. Ivan and Noir in the coach at Andrashali Irigim. Pashe Kaina Malsaratil, Ayalda weak point, Krithiamai in Angle minus laggy girl. നിങ്ങൾക്ക് ആർപ്പ് വിളിക്കുന്ന ആ സ്റ്റേഡിയത്തിൽ വെച്ചല്ല കളി ഞങ്ങളുടെ അട്ടത്താണ് ഈ മത്സരം നിങ്ങൾ തോക്കും ഞങ്ങളുടെ ആരാധകർ എന്ന് പറയുന്നത് ചെറുതായിരിക്കും പക്ഷേ ഞങ്ങൾക്കും അവർ വലുത് തന്നെയാണ് ഇവാൻ എന്ന് പറയുന്ന കോച്ചിനെ ഞങ്ങൾ ഈ ഒരു മത്സരത്തിലോടുക്കിനെ പൂട്ടും കഴിഞ്ഞ വർഷത്തെ ആ ഒരു കടവും ബാക്കിയിരിക്കുന്നുണ്ട് രണ്ട് മത്സരവും നിങ്ങൾ ഞങ്ങളെ തോപ്പിച്ചു അപ്പോ റെഡി അല്ലേ എടാ ഇതേ ആശാനും പിള്ളേരുടെ ടീമാണ് ഇവാൻ എന്ന് പറയുന്ന കോച്ച് കഴിഞ്ഞ സീസണിൽ ആദ്യ മത്സരങ്ങളിൽ തോറ്റിട്ടാണ് തുടങ്ങിയത് എന്നാ അവസാനം എത്തിയപ്പോൾ ഞങ്ങൾ എവിടെയായിരുന്നു എന്നുള്ളതും കൂടി നിങ്ങൾ ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും ഒരൊറ്റ മത്സരം കൊണ്ട് ഈ ഒരു കോച്ചിന്റെ വീക്ക്നെസ് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ആരാധക കൂട്ടം അതങ്ങ് കൊച്ചിയിലായാലും ഒഡീസയിലായാലും എല്ലാം എവിടെ ഉണ്ടാവും അപ്പോ ഹൈ ഗൈസ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീസ എഫ് സി മത്സരത്തിന്റെ പ്രീ മാച്ച് അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുള്ളത് പലവരും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഓൺ ദ വേ ടു 20K ആണ് അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീസി എഫ് സി മുൻകാല ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒഡീസി എഫ് സിയെ 14 മത്സരങ്ങളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേരിട്ടിരിക്കുന്നത് അതിൽ 7 മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ മത്സരം എടുത്ത് നോക്കുകയാണെങ്കിൽ 80K പരാജയപ്പെട്ടിരിക്കുകയെന്ന് 5-2 എന്നുള്ള സ്കോർ ലൈനിൽ പരാജയപ്പെട്ടു ഒരു പുതിയ തന്ത്രമാണ് ഇവാൻ പരീക്ഷിച്ചത് ഒരു ഫുൾ ഓൺ അറ്റാക്കിംഗ് മൂഡിലുള്ള ഒരു ടീമിനെയാണ് നമുക്ക് കാണാനായി സാധിച്ചത് എന്നാൽ കളിയുടെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും പ്ലെയേഴ്സിൻ്റെ സ്റ്റാമിനയെ ബാധിക്കുകയും അതുപോലെ തന്നെ പ്ലെയേഴ്സിൻ്റെ ഒരു വീക്കായ രീതിയിൽ ഡിഫൻസ് വീക്കായതും നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റി പലപ്പോഴും ഫുൾ ബാക്കിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ജസൽ കാർണറെ എല്ലാം അറ്റാക്കിങ്ങിലേക്ക് പോയാൽ തിരിച്ചു വരാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റാമിന അദ്ദേഹത്തെ ഇതാക്കുന്ന രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത് അതുപോലെ തന്നെ ഡിഫൻസിൽ മറ്റൊരു താരം എന്ന് പറയുന്നത് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ള വിക്ടർ മൊങ്കാൽ പ്ലെയിങ് ഇലവനിലേക്ക് വരുമോ എന്നും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മിഡ്ഫീൽഡ് തന്നെയായിരുന്നു 5 ആൾക്കാരായിട്ടുള്ള മിഡ്ഫീൽഡായിരുന്നു ATK ബ്ലാസ്റ്റേഴ്സ് അണിനിരത്തിയത് അതിൽ നിന്നും വലിയൊരു മാറ്റം വന്നേക്കാം എന്നാണ് ഈ ഒരു മത്സരത്തിൽ എൻ്റെ ഒരു പ്രിഡിക്ഷൻ പഴയ ഒരു ഫോർമേഷനിലേക്ക് തിരിച്ചു പോകുക 4-4-2 എന്നുള്ള ഒരു ഫോർമേഷനിലേക്ക് തിരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇവാൻ കലൂഷിന് ഒരു സൂപ്പർ സബായിട്ട് ഇറങ്ങാനുള്ള ചാൻസ് ആണ് ഞാൻ കാണുന്നത് KP രാഹുൽ പ്ലേയിങ് ഇലവനിലേക്ക് വരികയും അതുപോലെ തന്നെ ഫോർവേഡിലേക്ക് അപ്പോസ്റ്റോസ് ചെയ്യാനും അതുപോലെ തന്നെ ദിമിത്രോസിനെയും അറ്റാക്കിങ്ങിലേക്ക് കൊണ്ടുവരാം ആദ്യത്തെ മത്സരത്തിലെ ആ ഒരു ഫോർമേഷൻ തിരിച്ചു കൊണ്ടുവരും എന്നാണ് എൻ്റെ ഒരു പ്രിഡിക്ഷൻ അപ്പോൾ ഇത്രയൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത് മറിച്ച് ഒഡീസി എഫ് സിയെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒഡീസി എഫ് സിയും ഇതുപോലെ തന്നെ 2 മത്സരങ്ങൾ കഴിഞ്ഞു ഒരു തോൽവിയും ഒരു വിജയമാണ് അവർക്കുള്ളത് അപ്പോൾ ഒരു തുല്യ ശക്തികളുടെ പോരാട്ടം എന്ന് ചെറിയ രീതിയിൽ നമുക്ക് പറയാം എന്തായാലും അതൊക്കെ അവിടെ ഇരിക്കട്ടെ നമുക്ക് 2 പ്ലെയേഴ്സിനെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വാച്ച് ഔട്ട് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഒഡീസി എഫ് സി ഡേഞ്ചറസ് ആവുന്നത് വിങ്ങിലൂടെ ക്രോസുകൾ വന്ന് ഗോൾ സ്കോറിംഗ് ആണ് അതിൽ പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ജെറി അതുപോലെ തന്നെ ഇസാക്ക് എന്ന് പറയുന്ന ഒരു യങ് ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ് ഏറ്റവും ഡേഞ്ചറസ് ആവുന്നത് അതുപോലെ തന്നെ 4-4-2 എന്നുള്ള ഒരു ഫോർമേഷനും ഒഡീസി എഫ് സി പരീക്ഷിക്കാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ പെഡ്രോ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു താരം ഫോർവേഡിലേക്ക് വരികയും ഡിയോഗോ മറീഷിയും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഒഡീസി എഫ് സി മിക്കവാറും ട്രൈ ചെയ്യുക ഇല്ലെങ്കിൽ 3-4-3-3 എന്നുള്ള ഒരു ഫോർമേഷൻ ഇടുകയാണെങ്കിൽ ഡിയോഗോ മറീഷിയും അതുപോലെ തന്നെ ഇസാക്കും അതുപോലെ ജെറിയും ഇവരായിരിക്കും അറ്റാക്കിങ്ങിൽ ഉണ്ടാവുക ജെറിയെയും അതുപോലെ ഇസാക്കിനെയും വളരെ സ്പീഡി ആയിട്ടുള്ള പ്ലെയേഴ്സാണ് ക്രോസുകൾ നൽകാനും അതുപോലെ തന്നെ ഡിഫൻഡേഴ്സിനെ ബീറ്റ് ചെയ്ത് ബോക്സിലേക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഗോള് സ്കോർ ചെയ്യാനും കഴിവുള്ള 2 താരങ്ങളാണ് അതുപോലെ തന്നെ ഡിയോഗോ മറീഷോ പ്രത്യേകിച്ച് പറയേണ്ടതില്ല
ഗോൾ സ്കോർ ചെയ്യാൻ കേമനാണ്, കിട്ടുന്ന പാസുകൾ കൃത്യമായി വലയിലേക്ക് എത്തിക്കുക എന്ന ഒരു ദൗത്യമായിരിക്കും മിക്കവാറും ഡിയാഗോ മൊറീഷോയ്ക്ക് ഉണ്ടാവുക. പിന്നെ ഒറ്റയാൾ മുന്നേറ്റം നടത്താനും ഡിയാഗോ മൊറീഷോ കേമനാണ്. ഇനി ഗോൾ കീപ്പിംഗ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അമറീന്ദർ ആണ് ഗോൾ കീപ്പർ, ഒരു നല്ലൊരു ഗോൾ കീപ്പർ തന്നെയാണ്. അദ്ദേഹത്തെ ബീറ്റ് ചെയ്ത് ഗോൾ അടിക്കുക എന്ന് പറയുന്നത് കുറച്ച് പണിയുള്ളതാണ്. മുംബൈ സിറ്റിക്ക് വേണ്ടി നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു ഗോൾ കീപ്പർ ആയിരുന്നു. ഈ സീസണിൽ നമ്മുടെ ഒഡീസ എഫ് സിയിലാണ്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒഡീസ എഫ് സിയെ കുറിച്ചും പറയാനുള്ളത്. എന്തായാലും നമ്മൾ ഈ ഒരു മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിന് വരിക എന്നാണ്. ഒരു 3-2 അങ്ങനെയുള്ള ഒരു 3-1 അങ്ങനെയാണ് എൻ്റെ ഒരു പ്രെഡിക്ഷൻ. നിങ്ങളുടെ ഒരു പ്രെഡിക്ഷൻ എന്താണ്, ഒരു ഗോൾ സ്കോറിംഗ് പ്രെഡിക്ഷൻ എത്രയാണ് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീട്ടിൽ പണി നടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു മിനിമലിസ്റ്റ് സെറ്റപ്പിൽ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലല്ല, പറ്റുന്ന രീതിയിൽ ഞാൻ ഒപ്പിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഇതുവരെ കണ്ടിരുന്നവർ താങ്ക് യു. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.